തലൈവി ഷെൽവി ജയലളിത, കലൈഞ്ചർ കരുണാനിധി, അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്നാൽ തമിഴ് മക്കൾക്ക് ഒരാളേ ഉള്ളൂ, കോളിവുഡിന്റെ സ്വന്തം വിജയകാന്ത്. ഡി എം ഡി കെ മാനിഫെസ്റ്റോ പുറത്തുവന്നതിന് തൊട്ടുപിറ്റേന്നാണ് വിജയകാന്തിന്റെ പുതിയ ചിത്രം മര്യാദയിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. മീര ജാസ്മിൻ പ്രധാന വേഷം ചെയ്യുന്ന മര്യാദയിൽ മീനയാണ് ക്യാപ്റ്റന്റെ നായിക, വിക്രമനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് ഡി എം ഡി കെയുടെ പതാകകളും ബാനറുകളും തിയേറ്ററുകളിൽ നിറഞ്ഞിരുന്നു. വിജയകാന്തിന്റെ ചിത്രീകരണം പൂർത്തിയായ മറ്റൊരു ചിത്രം എങ്കൽ ആസൻ രാഷ്ട്രീയ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിന് ശേഷമേ പുറത്തിറക്കൂ. തമിഴ് രാഷ്ട്രീയത്തിൽ ഇതിനകം സജീവമാകുകയും ഇത്തവണ ഒറ്റയ്ക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്യുന്ന ഡി എം ഡി കെ തങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ തുരങ്കം വയ്ക്കുമെന്ന് ഇരുമുന്നണികൾക്കും ആശങ്കയുണ്ട്. ശ്രീലങ്കയിൽ ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെടും, നദികൾ ദേശസാൽക്കരിക്കും, സേതുസമുദ്രം പദ്ധതി നടപ്പാക്കും, വനിതാ സംവരണ ബിൽ പാസാക്കും എന്നീ കാര്യങ്ങളാണ് ഡി എം ഡി കെ മാനിഫെസ്റ്റോയിലെ പ്രധാന വിഷയങ്ങൾ. ക്യാപ്റ്റന്റെ സിനിമയുടെ ചലനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നും വിലയിരുത്തപ്പെടുന്നു. പടം ക്യാപ്റ്റൻ സൂപ്പറാ നടിച്ചിരിക്കാറ് സൂപ്പറാ இருக்கு. എവിടെയിരുന്നെങ്ക? പടം സൂപ്പറാ இருக்கு. വിജയകാന്ത് എവിടെയിരുന്നു? സൂപ്പറാ ഇരിക്കുന്നു. അർമ്മയാകുന്നു. സൂപ്പറാ ഇരിക്കുന്നു. എവിടെങ്ക? ഡിഎംഡികെ ഇലക്ഷൻ എന്നാണ്. അത് നാങ്ങ சொல்ல എവിടെ சொல்ல முடியும். அது அப்புறம் பார்க்கலாம். அது நல்லா இருக்கு. ചിത്രം കണ്ടിറങ്ങുന്നവർ ഡി എം ഡി കെ കാരാണെങ്കിലും അല്ലെങ്കിലും ആദ്യ ദിവസം തന്നെ മര്യാദ ഹൌസ്ഫുള്ളായാണ് പ്രദർശിപ്പിച്ചത്. രാഷ്ട്രീയ നേതാവായി മാറിയ നടൻ വിജയകാന്തിന്റെ സിനിമയുടെ റിലീസിന്റെ ബഹളമാണ് ഈ കേൾക്കുന്നത്. തോൽവിക്ക് വഴങ്ങാത്ത കഥാപാത്രമായി തന്നെ തങ്ങളുടെ നേതാവിനെ ഇവിടെ ആരാധകർ കാണുന്നു. എന്തായാലും ബുദ്ധിമുട്ട് രാഷ്ട്രീയക്കാരായി മാറുന്ന സിനിമാ നടന്മാർക്കെന്ന് പറയുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. അവർക്ക് അഭിനയിച്ചുകൊണ്ടേയിരിക്കണം സിനിമയിലും ജീവിതത്തിലും. ക്യാമറമാൻ അരുൺ ആലക്കോടിനൊപ്പം ചെന്നൈയിലെ വിജയകാന്തിന്റെ സിനിമ റിലീസാകുന്ന തിയേറ്ററിൽ നിന്ന് അനുപമ ഇന്ത്യ വിഷൻ.